ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡോഗ്സിൻ്റെ വീഡിയോ ആണ്. അതിൻ്റെ സെയിലുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എറണാകുളം ജില്ലയിൽ തന്നെയാണ് നമ്മൾ ഈ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതിൻ്റെ അകത്ത് സെയിലർ പപ്പീസിൻ്റെ ഫുൾ ഡീറ്റെയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട് സെയിലറിൻ്റെ നമ്പർ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. ബാക്കി ഡീറ്റെയിലൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണും എനേബിൾ ചെയ്ത് ഓളൊന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലിടുന്ന എല്ലാ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അതുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളൊന്ന് വീഡിയോ എടുത്ത് ഇതുപോലെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഫസ്റ്റ് കണ്ട ആ ഒരു ഇമേജ് ഇവരുടെ മദറിൻ്റെ ആണ്. 35 days ആയ പപ്പീസിൻ്റെ വീഡിയോ ആണ് ഇപ്പം നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഞെട്ടി എഴുന്നേക്കുന്നത് കാണാം, രസമാണ്. ഫ്രണ്ട്സ്, ഇതെനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഭയങ്കര ഒരു ഭംഗി തന്നെയാണ് ഇവരുടെ ഈ കളിയഞ്ചിരിയൊക്കെ കാണാം. ഇവരെണ്ണം പോലും അനുസരണയൊന്നുമില്ല, നമ്മൾ പറഞ്ഞാൽ പറഞ്ഞെടുത്ത പോലെ നിൽക്കുമെന്നില്ല, കുട്ടികളല്ലേ. അപ്പോൾ കാണാനും നല്ല ക്യൂട്ടാണ്, നല്ല രസമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് നമ്മുടെ സെയിലറുടെ അടുത്ത് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൻ്റെ പാരൻസിൻ്റെ ഡീറ്റെയിലൊന്ന് നമുക്ക് പറയാമോ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്, അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലൈനേജും കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാമോ? ഇതിൻ്റെ ഫീമെയിൽ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ എല്ലാം സർട്ടിഫൈഡ് എല്ലാം. ആ പിന്നെ പാരൻസ് വന്നിട്ട് ഈ മെയിൽ ഇമ്പോർട്ട് ആണ്, ഇതാണ് ചാമ്പ്യൻ ലൈനാണ്. ആ ഇമ്പോർട്ടഡ് ചാമ്പ്യൻ ലൈനാണല്ലേ മെയിൽ വന്നിട്ട്? മെയിലാണ് കൂടുതലും. ആ ഇപ്പം 4 males ഒരു ഫീമെയിലാണ്. പിന്നെ മെയില് ഒരു 4 വയസ്സുണ്ട്.
രണ്ടും കൂടി ഒരുമിച്ച് സെയിൽ ചെയ്യാൻ പേപ്പറ് നോൺ സർട്ടിഫൈഡ് ആണ്. ലൈനേജ് വേറെ വേറെ ലൈനേജ് ആണ്. രണ്ട് വേറൊരു സ്ഥലത്ത് നിന്ന് എടുത്ത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡോഗ് തന്നെയാണ്. ഇപ്പൊ ഇത് ഹെയർ ട്രിംഡ് ആണ്. ഞാൻ എടുത്ത സമയത്ത് അവര് ട്രിം ചെയ്ത് ഇപ്പൊ രണ്ടാമത് വന്നേ ഉള്ളു. ഇപ്പൊ ഒരു പകുതി ആയിട്ടുള്ളു, ഇനിയും വരും. ലാബിന്റെ കുട്ടികളാണ്.